ഇന്ന് നമ്മൾ വീണ്ടും ഒരു ടിഫിൻ റെസിപ്പി തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് മുൻപ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഇതുമായിട്ട് വന്നിട്ടുള്ളത്. എഗ്ഗ് ബോയിൽ ചെയ്ത് അതിനെ നടുവേ കീറി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് ഇവയൊന്ന് തൂവി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എഗ്ഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായിട്ടുള്ള ടിഫിൻ റെസിപ്പിയാണ്. എന്നിട്ടിത് നമുക്ക് ഈ എഗ്ഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് അപ്ലൈ ചെയ്യണം ഈ ഒരു മസാല. അപ്പോൾ നല്ലതായിട്ട് സ്പൈസി ആയിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി തന്നെ കുറച്ചധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചീസ് എടുക്കുന്നത് കാരണം ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത്, ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് വശം ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രണ്ട് വശം ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മിക്സഡ് ഹെർബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് മൂന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കസൂരി മേത്തിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ക്യാപ്സിക്കവും അല്പം സവാളയും വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെച്ചപ്പും കൂടെ ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചീസ് മെൽറ്റാകുന്ന അത്രയും സമയം മതി. അങ്ങനെ നമ്മളുടെ ചീസി എഗ്ഗ് ബൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിനിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കെച്ചപ്പ് ആക്കി കൊടുക്കാം. ഇത് ചായയുടെ കൂടെ സ്നാക്കായിട്ടും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.